ഒരു ഒറ്റയിടിപ്പാത, നാട്ടിൻ പുറത്ത് കാട്ടിലേക്ക് നോക്കണം ഒറ്റയിടിപ്പാത. ആരാത് ഉണ്ടാക്കിയത് ആർക്കും അറിയില്ല, അവിടെ പേരും എഴുതി വെച്ചിട്ടില്ല. ആർ ജി പേറോടെന്നോ എൽ ജി പേറോടെന്നോ എഴുതി വയ്ക്കുന്ന പോലെ ഒരു ബന്ധവുമില്ലാതെ എം ജി റോഡ്, മഹാത്മാഗാന്ധി ഉണ്ടാക്കിയ റോഡൊന്നുമില്ല, നമ്മൾ ഇട്ടുകൊടുത്ത പേരാണ്. ഒറ്റയടിപ്പാതയ്ക്ക് ഇതൊന്നുമില്ല. പക്ഷേ ഏതോ ഒരു മനുഷ്യൻ ഏതോ ഒരു ദിവസം ഏതോ ഒരു സമയത്ത് ആ വഴിയിലൂടെ ആദ്യമായിട്ട് നടന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നടന്ന ഒരാളുണ്ട്, അയാൾ പേരൊന്നും എഴുതി വെച്ചില്ല, അയാളുടെ പുറകെ പുറകെയാണ് ബാക്കിയുള്ളവർ നടന്നിട്ട് അത് ഒറ്റയടിപ്പാതയായിട്ട് മാറിയത്. ഈ ഒറ്റയടിപ്പാതയാണ് ഭാരതം, വിശാലമായ ഒരു ഒറ്റയടിപ്പാത. ഭൂമിയിൽ വിശ്വത്തിൽ മനുഷ്യൻ നടന്നുണ്ടാക്കിയ ഒരു രാഷ്ട്രം. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ മുഴുവൻ നടന്നത്, വണ്ടിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, കുതിരപ്പുറത്ത് പോകാഞ്ഞിട്ടൊന്നുമല്ല, ആദിശങ്കരൻ ഭാരതം മുഴുവൻ നടന്നു. വണ്ടിയിൽ പോയാൽ പോരായിരുന്നു, അന്നുണ്ടായിരുന്നു കുതിരയൊക്കെ ഉണ്ടായിരുന്നു, കുതിരപ്പുറത്തോ കുതിരവണ്ടിയിലോ പോകാൻ ഇല്ല, നടന്നു. വഴിയുണ്ടാക്കുകയാണ്, നടക്കുമ്പോഴാണ് വഴി ഉണ്ടാകുന്നത്. വിമാനത്തിൽ പോയി കഴിഞ്ഞാൽ എന്ത് വഴി? വഴിയുണ്ടാക്കുന്നവൻ, പിൻതലമുറയ്ക്ക് വേണ്ടി വഴി വെട്ടുന്നവൻ, അവന് നടന്നേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നടക്കുമ്പോൾ ആ നടപ്പിന് പുറകിൽ വരാൻ ആളുണ്ടാവും. മഹാത്മാഗാന്ധി ഉപ്പു സത്യാഗ്രഹത്തിന് ദണ്ഡിയിലേക്ക് പോകുമ്പോൾ തുടക്കത്തിൽ കഷ്ടിച്ച 500 പേരേ ഉള്ളൂ. അന്നത്തെ പത്രങ്ങൾ മഹാത്മാഗാന്ധിയെ കളിയാക്കി, 500 പേരെയും വെച്ചിട്ട് ഭാരതം പിടിച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ അവൻ, ഇയാൾക്ക് ഇതെന്താ? മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ ആൾക്കാരുടെ തലയെണ്ണി നോക്കാറില്ല, എത്ര പേര് കൂടെ ഉണ്ടെന്ന് ഞാൻ നോക്കാറില്ല, എത്രയോ തവണ ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നു. ഇപ്പം 500 പേരുണ്ട്, 500 പോയിട്ട് 5 പേരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ മുറുകെ പിടിക്കുന്നത് സത്യമാണ്, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു, അത് കൂടെ ആരെങ്കിലും വന്നാൽ വന്നു, വന്നില്ലെങ്കിൽ വന്നില്ല. എന്നിട്ട് ഒരൊറ്റ നടപ്പാണ് ഗാന്ധിജിയുടെ നടപ്പ്, നിങ്ങൾ അപൂർവം ചില വീഡിയോയിൽ കണ്ടു കാണും, അല്ലെങ്കിൽ ആറ്റൻ ബറോയുടെ ഗാന്ധി എന്ന സിനിമയിലും. അസാമാന്യ വേഗതയിൽ നടക്കുകയുള്ളൂ ഗാന്ധി, ആള് പൊക്കം കുറഞ്ഞ് എൻ്റെ അത്രയും പൊക്കമൊക്കെ ഉള്ളൂ, പക്ഷെ നടപ്പ് ഭയങ്കര സ്പീഡില്ല, വടിയും കുത്തി. അങ്ങനെ നടന്ന് ദണ്ഡിയിൽ അദ്ദേഹം ഉപ്പ് കുറുക്കാൻ എത്തിയപ്പോൾ ഏകദേശം 65,000 പേരാണ് പിന്നിൽ. വഴിയിൽ കാണുന്നവരെല്ലാം നടക്കുകയാണ്, ഒരു പുതിയ വഴി, ഉപ്പ് കുറുക്കാനുള്ള ഒരു വഴി, സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഒരു പുതിയ പാത വെട്ടിത്തുറന്ന് മഹാത്മാഗാന്ധി നടക്കുകയാണ്. ആ നടപ്പിൻ്റെ പിന്നാലെ കൂടാതിരിക്കാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. അങ്ങനെ എല്ലാവരും ജോലിയും കൂലിയും ഒക്കെ ഒഴിച്ചിട്ട് ഇതിൻ്റെ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മേൽക്കാര്യം എന്ന് പറഞ്ഞ് ഗാന്ധിയുടെ പിന്നാലെ കൂടി 10-65,000 ആളായി. അപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് ചൂടായത്, നിസ്സാര സംഭവമല്ല. ഇദ്ദേഹം പറയുന്നതിൻ്റെ ശക്തി അപാരമാണ്, ഈ നടപ്പിൻ്റെ ശക്തി ഭീകരമാണ്. ഗാന്ധി ഗാന്ധിയാകുന്നതിന് മുമ്പ് തന്നെ ഭാരതം മൊത്തം നടന്നിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഭാരതത്തിൽ വന്നിട്ട് ആദ്യം ഗാന്ധി ചെയ്തത് ഭാരതം മൊത്തം നടന്നു കാണുകയായിരുന്നു. നടന്നു കാണണ്ടേ? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരുന്നു, നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ തീവണ്ടിയിലെങ്കിലും ഭാരതം മൊത്തം ഒന്ന് കാണണം. എൻ്റെ കയ്യിൽ വണ്ടിക്കൂലി ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ഭാരതീയനെയും ഞാൻ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരി വരെ ഒന്ന് ചുറ്റിക്കറങ്ങി ആസാമിലും പഞ്ചാബിലും ഗുജറാത്തിലും ഒക്കെ ഒന്ന് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭാരതം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഇങ്ങനെ മനസ്സിലായവരുടെ ഒരു കൂട്ടമാണ് രാഷ്ട്രവാദികൾ. നവരാഷ്ട്രവാദികളും ബഹുരാഷ്ട്രവാദികളും എന്ത് ചെയ്തു? അവരുടേതായ ആവശ്യത്തിന് വേണ്ടി രാഷ്ട്രത്തെ ഉപയോഗിച്ചു. സ്വാതന്ത്ര്യത്തിന് തൊട്ടു മുമ്പ് നടന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുന്നപ്ര വയലാർ സമരം. എന്തിനായിരുന്നു അത്? തിരുവിതാംകൂർ പിടിച്ചെടുക്കാൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ സ്ഥലത്തും ഉണ്ട്, പക്ഷേ പുന്നപ്രയിലും വയലാറിലുമാണ് സമരവും വെടിവെപ്പും ഉണ്ടായത്. എന്താ കൊച്ചിയിലോ പള്ളുരുത്തിയിലോ തൃക്കാക്കരയിലോ ആലുവ പറവൂർ ഒന്നും ഉണ്ടാവാൻ എന്താ? ഇതൊന്നും തന്നെ തിരുവിതാംകൂറിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് തിരുവിതാംകൂർ പിടിച്ചെടുക്കാനായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറഞ്ഞ പക്ഷം അത്രയും സ്ഥലത്തെങ്കിലും കമ്മ്യൂണിസം കൊണ്ടുവരിക, അതായിരുന്നു ഉദ്ദേശം. പഴയ കോൺഗ്രസ്സുകാർക്കറിയാം, അവർ കളിയാക്കിക്കൊണ്ടിരുന്നു ആ കമ്മ്യൂണിസ്റ്റുകാരെ. 13.5 സെൻറ്റ് സമരം എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അന്നിവർ കൂട്ടിയത് തിരുവിതാംകൂർ സ്വതന്ത്രമാക്കിയിട്ട് സോഷ്യലിസ്റ്റാണല്ലോ, സോഷ്യലിസം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഭൂമിയുടെ ഉടമസ്ഥന്മാരാണ്, മൊത്തം ഭൂമി ആളുകൾക്ക് വീതിച്ചങ്ങ്
കൊടുക്കും. പക്ഷേ അതിൽ അവകാശമൊന്നും കൊടുക്കില്ല, നിങ്ങളുടെയാണെന്ന് പറഞ്ഞ് എഴുതി വയ്ക്കും. ഭരണകൂടമാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു കുടുംബത്തിന് 13.5 സെന്റ് കിട്ടും തിരുവിതാംകൂറിൽ. ഇതായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. ഈ ഭോഷ്കിൻ്റെ അവസാനത്തെ ആളിക്കത്തിലായിരുന്നു പുന്നപ്രവേലിയൻ വയലാറിൽ. അത് നശിഞ്ഞു നാറാണക്കലായി. എത്ര പേര് മരിച്ചു എന്ന് ആർക്കും അറിയില്ല. ചുമ്മാ ആളുകളെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മൊത്തം ഭാരതം സായുധ സമരത്തിലൂടെ പിടിച്ചെടുക്കാനായിട്ട് കൽക്കട്ട തീസിസ് എന്ന് പറഞ്ഞ് ബി ടി രമണദേവിയെ അവതരിപ്പിച്ച തീസിസാണ് പാർട്ടി. ഇതനുസരിച്ച് ഇവർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ തീരുമാനിച്ചു. ഒരു ഭരണകൂടത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് മർദ്ദനോപകരണമായ പോലീസ് സ്റ്റേഷൻ. ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ തീരുമാനിച്ചു. അടിയും വെടിയും ഒക്കെ കൊണ്ട് ആകെക്കൂടെ അവശനിലയിലായി. ഇപ്പോൾ മിനിഞ്ഞാന്ന് മരിച്ചു പോയ വിശ്വനാഥ മേനോൻ, അദ്ദേഹത്തിൻ്റെ ആ റിപ്പോർട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ പിടിയിൽപ്പെട്ടു MM ലോറൻസ്. എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ പിടിപെട്ടു. എന്താ ഈ എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസ്? 1948 ഇവർ ഭാരതം പിടിച്ചടക്കാനായിട്ട് ഈ പൊട്ടന്മാർ പോയി എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുക്കാൻ പോയി. പോലീസ് സ്റ്റേഷൻ പിടിച്ചെടുക്കുക എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ലോക്കപ്പ് തുറന്നിട്ട് അതിനകത്ത് കിടക്കുന്ന കള്ളനോ കാവടേനോ ആരാന്ന് വെച്ചാൽ അവനെ തുറന്നു വിടുക, എന്നിട്ട് പോലീസ് ഞങ്ങളുടെയാണ് എന്ന് പ്രഖ്യാപിക്കുക. ഇത് ചേർത്തലയിൽ നടത്തി. ചേർത്തലയിൽ വർഗീസ് എന്ന് പറഞ്ഞ് ഒരു പഴയ CPI-ക്കാരനുണ്ടായിരുന്നു, മരിച്ചുപോയി ഭാവം. അപ്പം ഞാൻ മരിക്കുന്നവരെ നീ പുറത്തു പറയരുത് മോനെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ കഥ എന്നോട് പറഞ്ഞു. ഇപ്പം അദ്ദേഹം മരിച്ചതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. ചേർത്തല പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ തീരുമാനിച്ചു ഇവർ. 20 പേരാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ. ഒടുവിൽ രാത്രിയിൽ വന്നത് ആകെ 7 പേരാണ്. ബാക്കി 13 പേര് മാറിക്കളഞ്ഞു. അപ്പം അന്ന് കറണ്ടും വെട്ടമൊന്നും ഇല്ലാത്ത കാലമാണ്. പോലീസ് സ്റ്റേഷൻ മുമ്പിൽ ഇവർ നോക്കിക്കഴിഞ്ഞപ്പോൾ പാറാവുകാരൻ താക്കോലും ഒക്കെ കയ്യിൽ വെച്ച് തൂണും ചാരി ഉറങ്ങുകയാണ്. നല്ല രാത്രിയായി. അപ്പോൾ ഇവർ കളിച്ചു എളുപ്പം. ഇയാൾ ഇനി താക്കോലെടുക്കുക, ലോക്കപ്പ് തുറക്കുക, അതിലാരോ ഒന്നോ രണ്ടോ പേരുണ്ട് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് അവന്മാരെ ഓടിക്കുക. അവരും ലോക്കപ്പിനങ്ങ് തുറക്കമാണ്. പാറാവുകാരൻ്റെ തോക്കും തട്ടിയെടുക്കുക, സന്തോഷം, പോലീസ് സ്റ്റേഷൻ നമ്മുടെയായി, കയറിക്കോടാന്ന്. അപ്പോൾ ഒരുത്തൻ കയറിയിട്ട് മിന്നൽ വേഗത്തിൽ ഇയാളുടെ കയ്യിൽ നിന്ന് ഈ താക്കോലങ്ങ് എടുത്തു. എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ പോലീസുകാരൻ്റെ കയ്യും കൂടെ പൊങ്ങി വന്നു. കാരണം ഇയാൾ ഈ താക്കോലിൻ്റെ വളയം വിരലിലിട്ടിട്ടാണ് താക്കോലിങ്ങനെ പിടിച്ചത്. ഇതുവരെ ശ്രദ്ധിച്ചില്ല. ഈ താക്കോല് വലിച്ചപ്പോൾ ഇയാളുടെ കൈ പൊങ്ങി, ഇയാളെ ഞെട്ടി എണീറ്റ് വാറാന്നൊക്കെ ആയി. ഇതിനിടയ്ക്ക് ഇവൻ തോക്കെടുക്കാൻ നോക്കി, പറ്റിയില്ല, അവൻ തോക്ക് മാറ്റിക്കളഞ്ഞു, പരിഭ്രമിച്ചു, എല്ലാവരും കൂടെ ഓടി. ഓപ്പറേഷൻ ഫെയിലുവർ. ഭയങ്കര നിരാശ. എന്തെങ്കിലും ചെയ്യണ്ടേ? തോറ്റതിൻ്റെ പ്രതിഷേധം. പിടിക്കപ്പെടുകയില്ല, കാരണം ഇരുട്ടത്തെ ആളെ പോലും ഇയാൾ തിരിച്ചറിഞ്ഞിട്ടില്ല പാറാവുകാരൻ. അതുകൊണ്ട് പിടിക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഈ വർഗീസ് ചേട്ടൻ എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ, ഒരു വലിയ മഹാപാപം ഞങ്ങൾ ചെയ്തു. കണിച്ചുകുളങ്ങര ഉത്സവം നടക്കുന്നു, അവിടെ പോയിട്ട് വെടിക്കെട്ടിന് തീ വെച്ചു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആളുകൾ ധരിച്ചത് സ്വാഭാവികമായിട്ട് വെടിക്കെട്ടിന് തീ പിടിച്ചു. അപകടം ഉണ്ടായിട്ട് 6 പേര് മരിച്ചു കണിച്ചുകുളങ്ങരയിൽ വെടിക്കെട്ടിന് നേരത്തെ തീ പിടിച്ചപ്പോൾ. അപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ആ 6 കൊലപാതകത്തിന് ഞങ്ങളാ ഉത്തരവാദി. എന്നിട്ടാണ് എന്നോട് പറഞ്ഞത്, ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടേ നീ പുറത്ത് പറയാവുള്ളൂ കേട്ടോ, ഇത്ര വലിയ മഹാപാപം ഞങ്ങൾ ചെയ്തു വന്ന്. ഈ പരാജയബോധം മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാട്ടിൽ കാട്ടിക്കൂട്ടിയപ്പോൾ. പലരും വിചാരിക്കുന്നത് എടപ്പള്ളി സ്റ്റേഷൻ ആക്രമണ കേസ് എന്ന് പറഞ്ഞാൽ എന്തോ സ്വാതന്ത്ര്യ സമരം നടത്തി, ഒന്നുമല്ല, കള്ളനെ തുറന്നു വിടാനായിട്ട് പോയതാ. ആര്? MM ലോറൻസ്, അമ്പാടി വിശ്വം എന്ന് പറയുന്ന VK വിശ്വനാഥ മേനോൻ, നമ്മുടെ പിയേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് TV ചർച്ചയിൽ വരുന്നില്ല, അയാളുടെ അച്ഛൻ മാധവൻ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. മാധവനൊക്കെ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ തന്നെ ഇത് എഴുതിയിട്ടുണ്ട്, പൂക്കൃത്തരമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട്. എന്ത് സ്വപ്നം കാണുകയായിരുന്നു ഇവരെല്ലാം, തോക്കിൻ കുഴലിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ. അന്ന് കോൺഗ്രസ് ഇവർക്കൊക്കെ എതിരായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ കോൺഗ്രസിൻ്റെ എതിർപ്പ് കുറഞ്ഞു കുറഞ്ഞു വന്നു. ഈ പുനപ്രവേലാറിൽ നടന്ന വെടിവെപ്പിന് ശേഷം 64 ഇവർ പാർട്ടി പിളർന്നു കഴിഞ്ഞപ്പോൾ രക്തസാക്ഷി മണ്ഡപം 2 ആക്കി. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം, ആലപ്പുഴയിൽ നിന്ന് തെക്കോട്ട് പുന്നപ്ര എത്തുമ്പോൾ
ആ റോഡിൻ്റെ വലതുവശത്ത് പടിഞ്ഞാറ് വശത്ത് രണ്ട് രക്തസാക്ഷി മണ്ഡപങ്ങളുണ്ട്, ഒന്ന് CPI-യുടെയും ഒന്ന് CPM-ൻ്റെയും. ഞാൻ അവരെ കളിയാക്കിക്കൊണ്ട് പലപ്പോഴും പറയാറുണ്ട്, 46-ൽ നിങ്ങൾ ഒന്നായിരുന്നു, CPI അത്രേ ഉള്ളൂ. അപ്പോഴാണ് ഈ വെടിവെപ്പ്. ഈ വെടിവെപ്പിൽ മരിച്ച ആരൊക്കെയാണ് ഇപ്പോൾ CPI-യിലും CPM-ലും നിങ്ങൾ ലിസ്റ്റാക്കിയിട്ട് ഇങ്ങനെ രണ്ടാക്കി സ്തൂപം കെട്ടിയിരിക്കുന്നത്? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം പാർട്ടി പിളരുമ്പോൾ രണ്ടുപേരും അയാളെ അവകാശപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യുക? എവിടെയാണ് പുഷ്പാർച്ചന നടത്തുക? ഇപ്പം അവരിപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ രാവിലെ CPM പോയി പുഷ്പാർച്ചന നടത്തും, പറ്റിയാൽ അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം രാവിലെ CPI-ക്കാർ പോയിട്ട് അവരുടെ അവിടെ പുഷ്പാർച്ചന നടത്തും. രണ്ടും തൊട്ടടുത്ത ചെറിയൊരു പാർട്ടീഷനൊക്കെ കെട്ടി അങ്ങനെ ബാലൻസിൽ നിർത്തിയിരിക്കുക. ഈ മഹാഭാവം ചെയ്ത ആൾക്കാരെ പണ്ട് കോൺഗ്രസ്സുകാർ പുച്ഛിച്ചിരുന്നു. പണ്ട് പുന്നപ്രയിൽ വയലാറിലെ വെടിവെട്ട് നടന്ന ദിവസം കരിദിനമായിട്ട് കോൺഗ്രസ് ആചരിച്ചിരുന്നു. വയലാർ രവിയുടെ അമ്മ ദേവകീകൃഷ്ണനുള്ളടം വരെ. ദേവകീകൃഷ്ണൻ മരിച്ചു. അന്ന് ഇതിന് നേതൃത്വം കൊടുക്കാനായിട്ട് നമ്മളുടെ നാടകാചാര്യനില്ലേ NN പിള്ള, NN പിള്ള കോട്ടയത്ത് നിന്ന് ജോലിയും നാടകവും കളഞ്ഞിട്ട് ചേർത്തലയിൽ വരും ഈ കരിദിനം ആചരിക്കാൻ. NN പിള്ളയാണ് അതിൻ്റെ ക്യാപ്റ്റൻ കരിദിനത്തിൻ്റെ. അപ്പോൾ അതുപോലെയുള്ള പ്രതിഭാശാലികളൊക്കെ ഉണ്ടായിരുന്നു. ഇവരോരോരുത്തരായിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരും എല്ലാം നിർത്തി. അതുകൂടാതെ ഇത് സ്വാതന്ത്ര്യസമരമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് പെൻഷനും കൊടുത്തു. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എല്ലാ രീതിയിലും പുഷ്കല കാലമായി. ഇന്നിപ്പോൾ ഏകദേശം ഈ പുന്നപ്രയിലും വയലാറിലും പണ്ട് വെടികൊണ്ടവൻ, ആ വെടികൊണ്ടവൻ്റെ അയൽവക്കത്തുകാരൻ, ഇങ്ങനെയുള്ള സകല കമ്മ്യൂണിസ്റ്റുകാർക്കും ചേർത്തിട്ട് 6.5 കോടി രൂപ ഒരാണ്ടിൽ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷനുണ്ട്, സ്വാതന്ത്ര്യസമര പെൻഷൻ. കോൺഗ്രസിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. കരുണാകരനാണ് ഇവർക്ക് കേരള സർക്കാർ കൊടുത്തുകൊണ്ടിരുന്ന 100 രൂപ പെൻഷൻ 1000 രൂപയായിട്ട് കൂട്ടിയത് കരുണാകരനാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകളുമായിട്ട് ചേർന്നങ്ങ് പോയി. അതിനും കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കാരണം ഈ അടിയിൽ അവരുടെ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ സംഘർഷമില്ല. ഇതുകൊണ്ടാണ് ഭാരതത്തിൽ എങ്ങും കേന്ദ്ര സർക്കാരിൽ നിങ്ങൾ നോക്കിയോ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരെയും പിന്താങ്ങും, കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാരെയും പിന്താങ്ങും. അവർക്കൊരു വിഷമവുമില്ല. വിഷമമില്ലാത്തതെന്ന് വെച്ചാൽ അടിയിൽ പ്ലേറ്റുകൾ തമ്മിൽ സംഘർഷമില്ല.